ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ റജുലാസ് കിച്ചൻ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്, ഗ്രീൻ എഫേർട്സിൻ്റെ പുട്ട്. അപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള പുട്ടാണ്. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടാണ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ 1/2 കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ചേർക്കുന്നത് വെള്ളം. നമ്മൾ സാധാരണ പുട്ട് പോലെ തന്നെ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പുട്ടുപൊടിക്ക് 1/2 കപ്പ് വെള്ളം തന്നെ എടുക്കുക. നമ്മൾ ഏത് കപ്പിനാണ് എടുത്തത് ആ കപ്പിന് അതേ അളവിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക, പാകത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പുട്ടുപൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുട്ടുപൊടിയിൽ ഒഴിച്ചതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ എല്ലാ ഭാഗത്തേക്കും വെള്ളം മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് 1-5 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കുക. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഇതങ്ങനെ കട്ട ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കുക. നമ്മൾ കുറേ ടൈം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുട്ടുപൊടി വേഗം കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കയ്യിൽ വെച്ച് പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കട്ടായിട്ടിരിക്കണം. അതാണ് പുട്ടുപൊടീൻ്റെ പാകം. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളം അതിന് കറക്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ വേണം, പുട്ടിലേക്ക് തേങ്ങ വേണം. അപ്പോൾ തേങ്ങയിൽ നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പ്ലെയിൻ ആയിട്ടുള്ള തേങ്ങ തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ പുട്ടുകുറ്റിയിൽ നമ്മൾ കുറച്ച് ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക. അങ്ങനെ പുട്ടുണ്ടാക്കിയിട്ട് എടുക്കുക. പുട്ട് പൊടി ഇട്ടതിന് ശേഷം ഒന്ന് കുറ്റിയൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് സെറ്റായിട്ട് അതിലിരുന്നോളൂ, കറക്റ്റായിട്ട് നമുക്ക് ആ ഷേപ്പ് കിട്ടും പുട്ടിൻ്റെ. അപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് തേങ്ങയോ കുറച്ച് പൊടിയായിട്ട് ഇട്ട് കൊടുക്കുക, സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ. ഇനി നമുക്ക് അതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ആവി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്, അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് 1-5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. അപ്പോൾ ആവി വന്ന പാട് നമ്മൾ ഇട്ട് കുത്തിയെടുക്കരുത്, ഒരു 2-3 മിനിറ്റും കൂടി ടൈം വെയിറ്റ് ചെയ്യുക. അപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ട് കിട്ടും നമ്മൾ, അല്ലെങ്കിൽ ശരിക്ക് നമ്മൾ കുത്തിയെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പോൾ അതിനാണ് കുറച്ച് ടൈം വെച്ച് കൊടുക്കുക. ഇതിന് ടാപ്പ് ചെയ്യുന്നത് വിട്ട് പോകരുത്, ടാപ്പ് ചെയ്തിട്ട് തന്നെ പുട്ടുണ്ടാക്കിയെടുക്കുക. അപ്പോൾ നല്ല സെറ്റായിട്ടുള്ള പുട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ പുട്ട് മുഴുവനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് എങ്ങനെ ഉണ്ടാകാൻ നോക്കാം. കണ്ട, നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റുള്ള പുട്ടാണ് കേട്ടോ. ജീരകമൊക്കെ വേണ്ടവർക്ക് ജീരകമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.